പി വി അൻവറിന്റെ പരാതിയിൽ അന്വേഷണ സംഘം വീണ്ടും യോഗം ചേരും വൈകിട്ട്. അതായത് ഇപ്പോൾ യോഗം ചേരാൻ പോവുകയാണ്. ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേരുന്നത്. ഉച്ചയ്ക്ക് ആദ്യ യോഗം നേരത്തെ ചേർന്നിരുന്നു. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനന്തൻ, EDGP സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ഉള്ള അന്വേഷണമാണ് ഏറ്റവും കൂടുതൽ വിമർശനമായി ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ അവസരത്തിൽ തന്നെ ഈ അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ യോഗം ചേർന്നു. രണ്ടാമത് വീണ്ടും ചേരുമ്പോഴുള്ള പ്രസക്തി എന്തൊക്കെയാണ്? ആദ്യഘട്ടത്തിൽ എന്തൊക്കെ പരിശോധന അന്വേഷണ സംഘം നടത്തും? പ്രജീഷ്, ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ആരംഭിച്ചത്. സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവർ അതിൻ്റെ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ADGP MR അജിത് കുമാർ ലോ ആൻഡ് ഓർഡർ പൊസിഷനിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഇന്നിപ്പോൾ അന്വേഷണ സംഘം DGP നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് മുൻപ് ഒരു യോഗം ചേർന്നിരുന്നു. 12:30 ആ യോഗം ആരംഭിച്ചത്. അത് ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ടു. അതിനുശേഷം ഇന്ന് വീണ്ടും വൈകിട്ട് യോഗം ചേരാനാണ് തീരുമാനം. അല്പസമയത്തിനകം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ DGP നേതൃത്വത്തിൽ അന്വേഷണ സംഘ ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചർച്ചയാവുന്നത്. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനാ പരിധിയിലുള്ളത്. അതായത്, ഒന്ന്, PV അൻവർ MLA ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ. അതിനൊപ്പം തന്നെ MR അജിത് കുമാർ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടൊരു പരാതി നൽകിയിരുന്നു. ആ പരാതിയും ഈ അന്വേഷണ പരിധിയിലേക്ക് വരും. അതിനൊപ്പം SP സുജിത്ദാസിൻ്റെ നേതൃത്വത്തിൽ ക്യാമ്പ് ഓഫീസ് പരിസരത്ത് നിന്ന് മരം മുറിച്ചു എന്നുള്ള ഒരു ആരോപണം, അതും ഈ DGP നേതൃത്വത്തിൽ അതും അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. കാരണം ഇതെല്ലാം പരസ്പരം ചേർന്ന് കിടക്കുന്ന പരാതികളും കേസുകളും സംഭവങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് ഈ സംഘം തന്നെ അന്വേഷിക്കുന്നത്. നിലവിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു മാസത്തെ സമയം ഈ അന്വേഷണത്തിനായിട്ട് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അപ്പോൾ സമയമെടുത്ത് വിശദമായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു പ്രാഥമികമായ സന്ദേശമാണ് DGP അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നതെന്നാണ്. ആദ്യഘട്ടത്തിൽ തന്നെ PV അൻവർ MLA മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതെപ്പോൾ വേണമെന്നൊക്കെയുള്ളത് 5 മണിക്ക് ചേരുന്ന യോഗത്തിൽ തീരുമാനിക്കും. അതിനൊപ്പം ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടാകും. ഏതായാലും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആദ്യഘട്ട യോഗമാണ് ഇന്ന് 2 ഘട്ടമായി നടക്കുന്നത്. പക്ഷേ അപ്പോഴും ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്. അതായത്, ADGP MR അജിത് കുമാറിൻ്റെ ജൂനിയർ ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിൽ DGP താഴെ ഈ ടീമിലുള്ളത് എന്നുള്ളതാണ്. അതിൽ IG സ്പർജൻ കുമാറും DIG തോംസൺ ജോസും, ഈ രണ്ടുപേരും ADGP നേരിട്ട് നിയന്ത്രണത്തിൽ വരുന്ന സംവിധാനത്തിൽ, അതായത് ലോ ആൻഡ് ഓർഡറിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥരുമാണ്. അപ്പോൾ ഈ അന്വേഷണം നീതിയുക്തമാകുമോ എന്നൊക്കെയുള്ള സംശയം ഉയർന്നിട്ടുണ്ട്. ഇതിനൊപ്പം സർക്കാർ തലത്തിൽ നടപടിയെടുത്ത പത്തനംതിട്ട SP സുജിത്ദാസിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യാനായിരുന്നു നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ സുജിത്ദാസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാജരായി DGP മുമ്പാകെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ പണിയൊന്നും ഇല്ല. ഇനി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വൈകുന്നേരം വരെ തുടരാം. നാളെ വേണമെങ്കിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വരാം. പക്ഷേ തിരുവനന്തപുരത്ത് തന്നെ തുടരണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. പ്രത്യേകിച്ച് പണിയൊന്നും നൽകിയിട്ടുമില്ല.